എന്നില എന്നും രചന ഫായിസ ഷെറീൻ അവതരണം സെൽസ മുസ്തു ഭാഗം 19. അല്ലോ, ആ ബലാലയച്ച ഫോട്ടോ എന്താന്നോ? ഒരു സ്ക്രീൻഷോട്ടാണ് ഓന്റെ കോണ്ടാക്ട് ലിസ്റ്റ്. അതിലെന്താണെന്നല്ലേ, നമ്മളെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ആന എന്ന. എന്നിട്ടോ അതിൽ പ്രൊഫൈൽ ഒരു ആന. നമുക്ക് ബലാലി, നിന്റെ മറ്റു കൊടുക്കട ഈ പ്രൊഫൈല്. അതല്ലടി കോപ്പേ, നിന്നോട് മലയാളത്തിൽ ഫോട്ടോ തരാൻ പറഞ്ഞേ, സൗകര്യമില്ല എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോന്നു. നെറ്റ് ഓഫ് ആക്കിയൊന്നുമില്ല. ഓൻ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മൾ മൈൻഡ് ആക്കാൻ പോയില്ല. നോക്കിയപ്പോൾ ആഷിക്ക് ഓൺലൈനിലുണ്ടായിരുന്നു. അപ്പം തന്നെ വിട്ടു ഒരു ഹായ്, ഇക്ക അജുവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. എന്നിട്ടൊരു സെൽഫി വെച്ചു, കൂടെ പപ്പയുണ്ട്. പപ്പ ആഷിക്കാനെ ചേർത്ത് നിർത്തിയത് കണ്ടപ്പോൾ നമ്മൾ അറിയാതെ പുഞ്ചിരിച്ചു. ആഷിക്ക പറഞ്ഞതൊക്കെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. അവർക്ക് എത്ര നല്ലവരാ, സ്വന്തം മോനെ പോലെയാ ആഷിക്കാനെ എല്ലാവരും കാണുന്നത്. ശരിക്കും അജു ഗ്രേറ്റ് ആണ്, ആഷിക്കാനെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ കാണുന്നേ. നമ്മളങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പുന്നാരും ഉമ്മച്ചു കിടന്ന് കാറുന്നത് കേട്ടത്. എന്താണ്, രാവിലെ തന്നെ ഈ അതിന്മേ തോണ്ടാൻ തുടങ്ങിയല്ലേ, രണ്ടക്ഷരം പഠിച്ചൂടെ നിനക്ക്? ഓൻ്റെ ഉമ്മച്ചിയെ, നിങ്ങൾക്കൊരു നഗ്നസത്യം അറിയാമോ, എക്സാമിൻ്റെ തലേന്ന് ഉറക്കം വെച്ചിരുന്ന് പഠിക്കുന്നൊരു സുഖമുണ്ടല്ലോ. ഹൈവാ, അതൊന്ന് വേറെ തന്നെയാ. അതിന് തലേന്ന് കല്യാണമാണല്ലോ, ഇന്നും പറ്റില്ല എന്ന് ഞാൻ വരുന്നില്ല. അപ്പോഴേക്കും ഉമ്മച്ചി പപ്പടക്കോൽ എടുത്തു. ഷോ, ഈ ഉമ്മച്ചിൻ്റെ ഒരു കാര്യം, ചിലക്കത് മര്യാദയ്ക്ക് വന്നോണ്ടി പെണ്ണേ, അല്ലെന്റെ കയ്യിന്ന് കിട്ടു. എന്നെ നിഷ്കുവായ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ ഉമ്മച്ചി? പറയ്, തോന്നുന്നുണ്ടോന്ന്. തല്ലി കാണിച്ചരണോ? വേണ്ട, വേണ്ടാത്തോണ്ടാ. നമ്മൾ സ്ഥലം കാലിയാക്കി. ഓൻ്റെ റബ്ബേ, ഇതുപോലത്തെ ഒരെണ്ണത്തിന് ആർക്കും കൊടുക്കല്ലേ. ഷോ, നമ്മൾ ഇത്ര നല്ല കുട്ടിയായിരുന്നല്ലോ, എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. നമ്മൾ പിന്നെ ഇപ്പോൾ എടുത്ത് പോയി, കുറേ നിർബന്ധിച്ചെങ്കിലും ഓളില്ലെന്ന് പറഞ്ഞു നാളെ വരാമെന്ന്. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ബുക്കും തുറന്ന് വെച്ചിരുന്നു. ഓരോന്ന് എഴുതി കുത്തിയിരുന്നപ്പോഴാണ് ഉപ്പച്ചി വന്നത്. കിട്ടിയ അവസരം മുതലാക്കി നമ്മൾ തായേക്കോടി. നമ്മളെ കണ്ടത് ഉപ്പച്ചി റെഡിയാവാൻ പറഞ്ഞു. 5 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്തിനാ ഇപ്പം തന്നെ റെഡിയാകുന്നേ, രാത്രി പോയാൽ പോരെ. അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കയറി ചെല്ലാനുള്ള കല്യാണം അല്ല കേട്ടോ, ഉപ്പാൻ്റെ ഉറ്റ ചെങ്ങാതിയുടെ മോളെ കല്യാണമാ. ഉമ്മച്ചി പറയുന്നത് കേട്ട് ഞാൻ മുഖം വിറപ്പിച്ചു. മോന്ത വിറപ്പിച്ചുകൊണ്ട് നിൽക്കാതെ പോയി ഒതുങ്ങിടി. നമ്മൾ പിന്നെ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി. ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഇനി അവിടെ ഫുൾ പോസ്റ്റ് ആയിരിക്കും, അപ്പോഴാണെങ്കിൽ ഇന്ന് ഏത് ഡ്രസ്സ് ഇടുന്ന കൺഫ്യൂഷൻ. അവസാനം ഇവിടെ നമ്മളെ ഫുൾ സ്ലീവ് പീസ് ദ കളർ ലോങ് ടോപ്പ് എടുത്തിട്ടു. ഇതിനെ സ്കാഫ് ചെയ്യുന്നതിനേക്കാൾ മാച്ച് തട്ടം വിടർത്തിയിടുന്നതായതുകൊണ്ട് അങ്ങനെ ചെയ്തു. കണ്ണ് നല്ല കട്ടിയിൽ നീട്ടി എഴുതി. ആ, മുഞ്ചത്തിയായി. ഇറങ്ങിച്ചെന്നപ്പോൾ രണ്ടാളും റെഡിയായി നിൽക്കുന്നുണ്ട്. ഹലോ, ഈ ഉപ്പച്ചിയും ഉമ്മച്ചും കൂടി അങ്ങോട്ടോ ഒരുങ്ങിക്കെട്ടി? അല്ലെങ്കിലേ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എൻ്റെ ഉപ്പച്ചി തന്നെയാണോ എന്ന്. നിങ്ങൾ രണ്ടാളും പ്രായം വന്നതിന് മുമ്പ് കെട്ടിയിട്ട് പ്രായം തോന്നണ്ടേ? ഡി പിന്നെ നിങ്ങൾ നേരെ വിട്ടു. കാക്കുവിൻ്റെ കരലായിരുന്നു, എന്നെ കണ്ടപ്പോൾ തന്നെ കാക്കു ഒടുക്കത്തൊരു ഡയലോഗ്. ആഹാ, ഫെമിനിസ്റ്റിനെല്ലാം മൊഞ്ചത്തിയായിട്ടുണ്ടല്ലോ. നമ്മളൊന്ന് നോക്കി, ഉപ്പച്ചി ഉമ്മച്ചി ഉണ്ടായത് കൊണ്ട് ഒന്നും മിണ്ടിയില്ല. ഞാൻ തരണ്ടിട്ടാ. അവിടെ എത്തിയത് വീട് കണ്ട് നമ്മൾ കണ്ണു തള്ളി നിന്ന് പോയി. അല്ലോ, ഒരു കുറ്റം ബംഗ്ലാവ്. അതല്ല, ബംഗ്ലാവ്. മുറ്റത്തൊക്കെ നിറയെ പണിക്കാരുണ്ട്. ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ വിളിച്ച് പോകണം വീട്ടിലെത്താൻ. ഞങ്ങളവിടെ ആക്കി കാക്കു തിരിച്ചുപോയി. ചുറ്റും കാഴ്ചകൾ കണ്ടുമ്പോൾ ഉപ്പച്ചീൻ്റെ ഉമ്മച്ചീൻ്റെ കൂടെ നടന്നു. പന്തലെന്ന് പറയുമ്പോൾ മുകളിൽ ചുറ്റുഭാഗത്ത് നിന്ന് ചെറിയ കളർ ബൾബുകളുള്ള മാലകൾ, എന്നിട്ട് നടുവിൽ അത് കൂടിച്ചേർന്ന ഭാഗത്ത് ഒരു വലിയ ലൈറ്റ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വായും പൊളിച്ചു നമ്മൾ നടന്നു. രണ്ടു ഭാഗത്തും ഫുള്ള് പണിക്കാരാണ്. അതൊക്കെ നോക്കി നടന്ന് അവസാനം വീട്ടിലെത്തി. നമ്മൾ കുറേ നേരമായി തിരഞ്ഞിട്ടും കാണുന്നില്ല. ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അജുവിനല്ല തിരിഞ്ഞ്, നമ്മുടെ പ്രദേശം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാ നോക്കിയത്. അവരുടെ പൊടി പോലും കാണുന്നില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ പപ്പ ചിരിച്ചുകൊണ്ട് വന്ന് ഉപ്പച്ചിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ നമ്മളെ ചേർത്ത് പിടിച്ചു. അപ്പം തന്നെ അവിടേക്കൊരു ഇത്ത വന്നു. ഐ തിങ്ക് അജുവിൻ്റെ ഉമ്മ. നമ്മൾ അടുത്തേക്ക് വന്ന് നമ്മളെ പരിചയപ്പെട്ടു. അജുവിൻ്റെ ഉമ്മ തന്നെയാണ്. ഇവർക്കൊക്കെ എന്ത് നല്ല സ്വഭാവമാണ്, ആ കലിപ്പം കുരങ്ങ മാത്രം ഒരുടെ മുരടൻ സ്വഭാവം. ചാടത്തണ്ടി നമ്മൾ ആൻറ്റിയുടെ പെട്ടെന്ന് കൂട്ടായി. പിന്നെ ഉമ്മച്ചിയും ആൻറ്റിയും കൂടിയായി കത്തിയടി. നമ്മൾ പോസ്റ്റ്, മോള് മുകളിലേക്ക് ചെല്ല്, എല്ലാവരും അവിടെയാണ്. ആൻറ്റി പറഞ്ഞപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി. താഴെയുള്ള ആളിൻ്റെ ഏറ്റവും അങ്ങേ തൽക്കലാണ് സ്റ്റെയർകേസ്. അത് കയറി ചെന്നപ്പോൾ വേറൊരു ഹാള്, അവിടെ റൂമൊന്നുമില്ല. ഹാളിൻ്റെ നടുവിൽ റൗണ്ടിലെ സ്റ്റെയർകേസ്. ഇതൊക്കെ കണ്ട് നമ്മൾ വായ പൊളിച്ച് നിന്നു. എന്നിട്ട് നമ്മൾ ആ സ്റ്റെപ്പും കയറി ചെന്ന്. അപ്പം അവിടെ കുറേ റൂംസൊക്കെ ഉണ്ട്. ഓ ഭാഗ്യം, എപ്പോഴെങ്കിലും കണ്ടല്ലോ. അപ്പോൾ റൂമിൽ നിന്ന് ചിരിയൊക്കെ കേട്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് നടന്നു. അവിടെ ചെന്ന് നോക്കി നമ്മൾ അന്തം വിട്ടു. ആ റൂമിൽ കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് ചിരിക്കുക. നടുവിൽ മണവാട്ടിരിക്കുന്നുണ്ട്, മെഹന്തിയിടാണ്. അപ്പോഴാണ് അവിടെ ഉള്ളൊരു കൊച്ചു മുഞ്ചത്തിക്കുട്ടി നമ്മളെ കണ്ടത്. ഓള് പരിചയമുള്ളതുപോലെ ചിരിച്ചുകൊണ്ട് നമ്മളെ അടുത്തേക്ക് വന്നു. ഓള് ചിരി കണ്ടപ്പോൾ നമ്മളും ചിരിച്ചുകൊടുത്തു. ചിരിക്കുമ്പോൾ നുണക്കുഴിയൊക്കെ വിരിയുന്ന ഒരു അസലും മുഞ്ചത്തി. ഹായ് തീസ്, വന്നിട്ട് ഇവിടെ നിൽക്കുകയാണോ, എന്നെ മനസ്സിലായോ?
നമ്മൾ ചിരിച്ചോണ്ടില്ലെന്ന് തലയാട്ടി. ബട്ട് ഇത്തുസിനെ എനിക്കറിയാട്ടോ, പേരറിയില്ല എന്നേ ഉള്ളൂ. റിയാണ്. പിന്നെ ഈ എങ്ങനെ ഇത്തുസിനെ എന്ന് വിളിക്കുന്നേ? റിയോ എന്ന് വെച്ചാൽ മതി. അല്ലോ, അത് ശരിയാവില്ല. ഇത്തുസെന്ന് വേണ്ടെങ്കിൽ ദീദി എന്നാക്കാം. എങ്ങനെയുണ്ട്? കണ്ണിറക്കി അവൾ ചോദിച്ചത് കേട്ട് ഉമ്മക്ക് ചിരി വന്നു. ആളൊരു അസല് വായാടി എന്നെ. നിന്റെ ഇഷ്ടപോലെ വിളിക്കേ. പിന്നെ ഇനി നിന്നെ പരിചയപ്പെടുത്തി തായോ? ഹാ, ഞാൻ അമാന. എല്ലാവരും ആമിയെന്ന് വിളിക്കും. സോ, ഞാനും ആമിയെന്ന് വിളിക്കും. ഹൈ വാ. പിന്നെ ഞാൻ അജുവിൻ്റെ അനിയത്തിയാണ്. അതെൻ്റെ ഇത്താത്ത ആലിയ. ആലി. ഉമ്മൾ നോക്കിയപ്പം ആലി ഞമ്മളെ നോക്കി ചിരിച്ചു. ഉമ്മളും തിരിച്ചു. ദീദി ഇവിടെ നിൽക്കാതെ വായോ, മെഹന്തിടാം. ഓൾ നമ്മളെ കൈ പിടിച്ച് വലിച്ചു. നമ്മൾ പോവാൻ നിന്നപ്പോയാണ് കുറച്ച് കുട്ടിപ്പെട്ടാൾ അങ്ങോട്ട് ഓടി വന്നത്. ആമിത്ത, ആമിത്ത, ഉഫ്, എന്താ ക്യൂട്ട് കുട്ടികളാണെന്നോ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. എന്തേ, നിങ്ങളോട് ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി കളിക്കാൻ പറഞ്ഞതില്ലേ? അതല്ല ആമിത്ത, എല്ലാവരും മേലാഞ്ചിരുന്നു. ഇതാ ഞങ്ങൾക്ക് ഇട്ടുതായോ. ഒരു വൈറ്റ് ഫ്രോക്കിട്ട് റെഡ് ഹെയർബൻഡൊക്കെ വെച്ചിട്ടുള്ളൊരു ക്യൂട്ട് കുട്ടി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അല്ലോ, എനിക്കിവിടെ വേറെ പണിയുണ്ടല്ലോ, ഞങ്ങൾ ആർക്കും വേണ്ട എന്നും പറഞ്ഞ കുഞ്ഞു സുന്ദരി ചുണ്ടു ചുളുക്കി. ദീദി, ഇവർക്ക് മെഹന്തിട്ട് കൊടുക്കാമോ? ഞാനോ? അല്ലോ, എനിക്കറിഞ്ഞൂടാ. ഒന്നും പറയണ്ട, ദീദിനെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് മെഹന്തി ഇടുന്ന്. ഡിയമോളെ, ദയ്യ ഇത്തൂസിട്ട് തരൂ കേട്ടോ എന്നും പറഞ്ഞ് നമ്മളെ നോക്കി ഒന്ന് സൈറ്റടിച്ചിട്ട് ഓളാ റൂമിലേക്ക് കയറിപ്പോയി. റബ്ബേ, പരിചയപ്പെട്ടിട്ടുള്ളൂ, അപ്പയൊക്കെ പെണ്ണ് പണി തരാനും തുടങ്ങി. ആ, ഹജുവിൻ്റെ അല്ലേ പെങ്ങള്. ഇതുത്ത, ദാ മൈലാഞ്ചി. നമ്മളെ ഡ്രസ്സിൽ പിടിച്ച് കുലുക്കിയിട്ട് ഓള് പറഞ്ഞു. ആഹാ, ഇതൂത്ത് എന്ന്. വേറൊന്നും നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ കുട്ടിപ്പെട്ടാളത്തെ കൂട്ടി ആളിൻ്റെ ഒരു മൂലയിലിരുന്നു. അപ്പുറം അവൾ അടി ഉണ്ടാക്കുക. ഫസ്റ്റ് എനിക്കൊന്നും പറഞ്ഞുകൊണ്ട്. ഇതുത്ത, ഫസ്റ്റിലെ മോക്ക അല്ല എച്ച. മറ്റേ കുട്ടി കരയാനായത് കൊണ്ട് നമ്മൾ അവളെടുത്ത് മടിയിൽ വെച്ചതും ലിയമോള് ചൂപും കൊണ്ട് ഓടി. യാ റബ്ബേ, ലിയമോളെ, നമ്മൾ പിന്നാലെ ഓടി. പെണ്ണ് കുണുങ്ങി ചിരിച്ചുകൊണ്ട് ഓടുക. ഇതുത്തിന് തെറൂല. ഓള് സ്റ്റെപ്പ് ഇറങ്ങി ആ ഹാളിലെത്തി. ഈ പെണ്ണ് എന്തൊരു സ്പീഡാ. നമ്മൾ റൗണ്ടിലുള്ള സ്റ്റെപ്പ് ഇറങ്ങിയതും അപ്പുറത്ത് നിന്ന് ആരെയോ കൂട്ടിയിടിച്ച് വീണതും ഒരുമിച്ചായിരുന്നു. ഇല്ല, വീണിട്ടില്ല. ഉയർന്നു വരുന്ന ഹാർട്ട് ബീറ്റ് കേട്ടപ്പോഴേ നമുക്ക് ആളെ മനസ്സിലായി. ഇറക്കിയിട്ട് കണ്ണുകൾ തുറന്നപ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ കണ്ണുകളിൽ കുറ്റി നോക്കുന്ന അജുവിനെയാണ് കണ്ടത്. ജനൽ കൂടി കാറ്റകത്തേക്ക് വരുന്നത് കൊണ്ട് നമ്മളെ ഷാളൊന്നും അടങ്ങി നിൽക്കുന്നില്ല. നമ്മളാണെങ്കിൽ ഓൻ്റെ നോട്ടം കൊണ്ട് പതിർമോ എന്ന പേടിയിലാണ്. ഗ്രാപ് യൂസ് ചെയ്തുകൊണ്ട് മുടി അടങ്ങി നിൽക്കുന്നുണ്ട്. ഓൻ്റെ കണ്ണുകളിലൊരു പ്രത്യേക തിളക്കമുണ്ട്. പതിയെ അവൻ്റെ കൈ മളെ ബാക്കിലേക്ക് വരുന്നത് നമ്മൾ അറിഞ്ഞു. നമ്മൾ ഷോളിൻ്റെ ഉള്ളിലൊതുക്കി വെച്ചിരുന്ന മുടിയിൽ പോയി ആ കൈകൾ നിന്നു. നിലത്ത് ക്രാമ്പ് വീണ് പെട്ടെന്ന് ശബ്ദത്തോടെ നമ്മളെ ഒതുക്കി വെച്ച മുടി ഷോളിനുള്ളിൽ സ്വതന്ത്രമാകുന്നത് ഞാനറിഞ്ഞു. നമ്മൾ അന്തം വിട്ട് ഓനെ നോക്കി. ഓൻ്റെ കണ്ണുകളിലെ തിളക്കത്തോടൊപ്പം ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ഓൻ്റെ നേരെ ബാക്കിലൊരു ജനലുണ്ട്. അതിൽ നിന്ന് നല്ല അടിപൊളി കാറ്റ് വീശുന്നുണ്ട്. നമ്മളെ മുഖത്ത് മുടിയൊക്കെ വരാൻ തുടങ്ങി. ഒരു കൈ ഓൻ്റെ കൈയിനുള്ളിലും ഒരു കൈ ഓൻ്റെ തോളിലുമാണ്. ഞാനാണെങ്കിൽ അരയിലൂടെ കൈയിട്ട് ചെറുത്ത് നിർത്തിയത്. നമ്മൾ ഓനെ തന്നെ നോക്കി നിന്നു. അപ്പം എനിക്കെന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ. ഡാ അജു, എന്താടാ നോക്കുമോനെ, ആരെ വരുന്നെന്ന് എന്നും പറഞ്ഞ് ആശി നാണം അഭിനയിക്കുക. ഇതിനു മാത്രം ആരെ വരുന്നതെന്ന് നോക്കിയപ്പല്ലേ. ഉഫ്, എൻ്റെ മൊഞ്ചത്തി, ഓളാ ഡ്രസ്സിൽ ശരിക്കും ഒരു ഹൂറിയാണ് കേട്ടോ. തട്ടത്തിൽ മറിയത്തെ പെണ്ണ്. പെട്ടെന്ന് പാട്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആശയാണ്. കൂടെ ബാക്കി മൂന്നെണ്ണമുണ്ട്. നമ്മൾ ഒരുമാതിരി നോട്ടം വെച്ച് ആക്കിച്ചിരിക്കുക. അപ്പം തന്നെ നാലെണ്ണത്തിന് പുറം നോക്കി ഒരൊന്ന് കൊടുത്തു. ഇപ്പം തന്നെ ഓണം മുമ്പിൽ പോകാനായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ബാക്കി പണി നോക്കി. ഒക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. നമ്മൾ അപ്പം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോഴാണ് അലിയമോൾ ഓടി വരുന്നത് കണ്ടത്. കുണുങ്ങി ചിരിച്ചുകൊണ്ട് ഓരി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. മോളെ നീ കിട്ടോ എന്നും പറഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറാൻ തിരിഞ്ഞതും ഓള് നേരെ വന്ന് നമ്മളെ ഇടിച്ചു വീഴാൻ പോയതും ഒരുമിച്ചായിരുന്നു. അപ്പം തന്നെ ഓളെ കൈ പിടിച്ച് വലിച്ച് അരയിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. ഇറുകിടിച്ച ഓളെ ആ കണ്ണു തുറന്നതും ഓ എൻ്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. അല്ലെങ്കിലേ വിടർന്ന കണ്ണുടെ കണ്ണുകളാണ്. അത് പോയി കഴിഞ്ഞിട്ട് നല്ല കട്ടിയിൽ വാലിട്ട് നീട്ടി എഴുതിയിട്ടുണ്ട്. ഞാനായതുകൊണ്ടാണ് കൺട്രോൾ ചെയ്ത് നിന്നെ. എന്തൊക്കെയാ സമ്മതിക്കണേ. പോരാഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള ജനലിൽ നിന്ന് വരുന്ന കാറ്റിൽ ഓടെ തട്ടം പാറി കളിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി അവളെ മുടി അങ്ങോട്ട് അയച്ചു. ക്രാബ് നിലത്ത് വീണ് പൊട്ടുന്നത് കേട്ടപ്പോൾ ഓൾ നമ്മൾ അന്തം വിട്ട് നോക്കുന്നത് കാണണമായിരുന്നു. ഇപ്പോൾ അവളെ മുടിയൊക്കെ കൂടി എൻ്റെ മുഖത്ത് തലോടുന്നുണ്ട്. പടച്ചോനെ, എൻ്റെ കൺട്രോൾ ഇപ്പോൾ പോവും. ഡോണ്ട് ജു, ഡോണ്ട് ഡു. നിങ്ങൾ തമ്മിൽ ലവാണോ? പെട്ടെന്ന് ചോദ്യം കേട്ടതും ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഞെട്ടി. സൗണ്ട് കേട്ടത് ഭാഗത്ത് നോക്കിയപ്പം കൈ രണ്ടും ബാക്കിൽ കെട്ടി നേ നിൽക്കുന്നു ലിയമോള്. മുഖത്തെ കുറിച്ച് ഗൗരവമൊക്കെ ഉണ്ട്. ആ നിൽപ്പ് കണ്ടപ്പം ചിരി വന്നു. ഞങ്ങൾ രണ്ടാളും വിട്ടുന്നിട്ട് പരസ്പരം നോക്കി. ഓള് മുഖത്തേക്ക് വന്ന മുടികൾ ചെവിയുടെ പിറകിൽ ഒളിപ്പിക്കുന്ന തിരക്കിലാണ്. ഇതുത്തെ, ഈ എക്കുസിനോട് ലബാകണ്ടത്തോ? ഈ എക്കുസ് ചീത്ത. എപ്പോൾ ഞങ്ങൾ ചീത്ത പറയുന്ന കൊരങ്ങൻ. അത് കേട്ടോളൂ ചിരിക്കുക. നമ്മളൊന്ന് നോക്കിയപ്പോൾ ചിരി അടക്കി പിടിച്ച് ഇത്തുത്ത് പായോ, നമുക്ക് ഓബ
എന്നും പറഞ്ഞ് ഓൾ കൈപിടിച്ച് വലിക്കുക ഈ കൂട്ടി പിശാശി. അപ്പം തന്നെ ഓൾ ലിയമോളെ കൂടിപ്പോയി. നമ്മളെന്തോ പോയ അറിയേ പോലെ ഓളത്തിനെ നോക്കി നിന്നു. പെട്ടെന്ന് ഓൾ തിരിഞ്ഞു നോക്കി, എന്നിട്ട് ഇവിടെ നോക്കി ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പോയി. നമ്മൾ ചിരിച്ചോണ്ട് താഴെ നോക്കിയപ്പോഴാണ് പൊട്ടിക്കിടക്കുന്നുള്ള ക്രാബ് കണ്ടത്. പൊട്ടിക്കിടക്കുന്ന ആ ക്രാബിൻ്റെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലേക്ക് നടത്തും. സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴാണ് ഓൾ കുട്ടിപ്പളത്തിന് മെല്ലാഞ്ചിട്ട് കൊടുക്കുന്നത് കണ്ടത്. പുറത്തുനിന്ന് വരുന്ന അരണ്ട വെളിച്ചത്തിൽ ഓൾ മുഖം ലിയമോൾ എന്തൊക്കെയോ പറയുമ്പോൾ ഓൾ ചിരിക്കുന്നുണ്ട്. ഈ പെണ്ണിനെ കാണാൻ വല്ലാത്ത മുഞ്ചാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ, നീ അജുവതിൻ്റെ പെണ്ണ. ഇത് നോക്ക് ദീദി എന്ന് പറഞ്ഞ് ആമി രണ്ട് ഗ്രാബുമ്മളെ നേരെ നീട്ടി. ഗ്രാബില്ലാതെ മുടി അടങ്ങി നിൽക്കുന്നില്ല. അപ്പം ആമയോട് ചോദിച്ചതാണ്, രണ്ട് നോക്കിയെങ്കിലും ഉമ്മക്കത് പെർഫെക്റ്റ് അല്ല. ഉപ്സ്, ദീദി ഇങ്ങനെ ഇട്ടാൽ മതി, ഇതാ ദീദിക്ക് ഒന്നുകൂടെ മുഞ്ച്. അല്ലോ അത് പറ്റൂല. അപ്പോൾ മുടി മുഴുവൻ മുന്നിലേക്ക് ഇട്ട് തന്നു, ഷാൾ കൊണ്ട് മറിച്ചു. ഇപ്പം ഏകദേശം മറിഞ്ഞു. ആ തെണ്ടി അജുവിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ദീദി താഴേക്ക് വാ, അവിടെയാ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് ഓൾ അപ്പം തന്നെ താഴേക്ക് ചെന്ന്. ഉമ്മക്ക് വലിയ മൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളെ സോഫയിൽ ചെന്നിരുന്ന് ഫോണിൽ തോണ്ടാൻ തുടങ്ങി. എല്ലാവരും മുറ്റത്താണ്, സ്റ്റേജൊക്കെ അവിടെയാണ്. നമ്മളിവിടെ ഇരുന്ന് നമ്മളെ കുരിപ്പുകളോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ മ്യൂസിക് കേട്ടത്. ഇതെന്താ ഇപ്പോൾ സംഭവം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ആയിരിക്കൽ പതിവിയെ പടച്ചോനെ അജു. അപ്പത്തന്നെ എനിക്ക് ഒറ്റ ഓട്ടമായിരുന്നു താഴേക്ക്. ഓടി നമ്മൾ താഴെ എത്തിയപ്പം അവിടെ സ്റ്റേജിന് മുന്നിൽ എല്ലാവരും കൂടിയിട്ടുണ്ട്. നമ്മൾ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. സ്റ്റേജിൻ്റെ മുന്നിലെത്തിയതും നിലാവിൻ്റെ തൂക്കിയിട്ടിരിക്കുന്ന പല പല കളർ ബൾബുകളുടെയും പ്രകാശത്തിൽ നമ്മൾ കണ്ടു സ്റ്റേജിൽ കയ്യിൽ ഗിറ്റാറും പിടിച്ചിരുന്ന് പാട്ട് പാടുന്ന അജുവിനെ. നമ്മൾ അന്തം വിട്ട് നോക്കി നിന്നു. ചെക്കൻ്റെ വോയിസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ കണ്ടത്. നമ്മൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചപ്പോൾ നമ്മൾ തിരിച്ചും പുഞ്ചിരിച്ചു. പെട്ടെന്ന് നമ്മളെ കയ്യിൽ ആരോ പിടിച്ചു. നമ്മൾ നോക്കിയപ്പോൾ ആമിയാണ്. ഓൾ നമ്മളെ കുറച്ചുകൂടെ മുന്നിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേ നമ്മൾ ആ കാഴ്ച കണ്ടത്. ആഷിക്കുകയും അഫിക്കുകയും ശുക്കുകയും ശ്രമിക്കുകയും ഒക്കെ സ്റ്റേജിൽ ഓരോ സാമഗ്രികളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ആമി പറഞ്ഞു, നമ്മൾ ഓളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, ദീദിൻ്റെ ഒരു ഹെൽപ്പ് വേണം പെട്ടെന്ന്. എന്താ? അത് പിന്നെ ദീദി, ഈ സോങ്ങിന് ഫീമെയിൽ വോയിസ് വേണമല്ലോ. ബട്ട് അത് ദീദി. അല്ലോ ഞാനോ? നോക്കാമി, നേരത്തെ മെഹന്തിട്ട് കൊടുത്ത പോലെ അല്ലട്ട് ഇത്, എന്നെ കൊണ്ടൊന്നും പറ്റൂല. ദീദി അങ്ങനെ പറയല്ലേ, പ്ലീസ്. ദീദിന് ഉപ്പച്ചി പറഞ്ഞല്ലോ ദീദി നന്നായി പാടുമെന്ന്, പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ഉപ്പച്ചി തരാട്ടോ, എന്നോടിത് വേണ്ടായിരുന്നു. ആമി അത് നീ വിചാരിക്കുന്ന പോലെ അല്ല, പ്രൈസ് കിട്ടിയത് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് എല്ലാവരുടെ മുന്നിൽ പോയി നിന്ന് പാടിയതും ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴും. ഇപ്പം എത്ര കാലമായിന്നറിയോ? ദീദി അങ്ങനെയൊന്നും പറയില്ലേ, ദീദിനെ കൊണ്ട് പറ്റും. പ്ലീസ് ദീദി, അല്ലെ പ്രോഗ്രാം ആകെ പൊളിയും. ഇപ്പം ദീദി പ്ലീസ്. ഓൾ നമ്മളെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയാൻ തുടങ്ങിയത് നമ്മൾ സ്റ്റേജിലേക്കൊന്ന് നോക്കി. അപ്പം അജു നമ്മളെ ദയനീയമായി നോക്കുന്നുണ്ട്. ബാക്കി നാലെണ്ണം വരാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഉപ്പച്ചീനെ നോക്കിയപ്പം ഉപ്പച്ചിയും പോവാൻ പറയുന്നുണ്ട്. അപ്പോഴാ പപ്പ അങ്ങോട്ട് വന്നത്. എല്ലാവരും കൂടി കെഞ്ചി നമ്മൾ ആകെ കൺഫ്യൂഷൻഡായി. ഈ മ്യൂസിക് കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടാനായി. നമ്മൾ ഒന്നുകൂടെ അജുവിനെ നോക്കിയപ്പോൾ ഓൻ ചുണ്ടുകൊണ്ട് പ്ലീസ് എന്ന് കാണിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റേജിലേക്ക് നടന്നു. അജുവിൻ്റെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. സ്റ്റേജിലെത്തി നോക്കിയപ്പം എല്ലാവരും നമ്മളെ തന്നെ നോക്കുക. പഠിച്ചോനെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, യാറബ് ഇത് ഞാൻ പൊളിക്കും. അതാ പാടാനായി. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണടിച്ച് അവിടെ ഉണ്ടായിരുന്ന മൈക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പാടി. പടച്ചോനെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് പാടി. കൂക്കലൊന്നും കേൾക്കാത്തതുകൊണ്ട് മെല്ലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അജുവിനെ നോക്കിയപ്പോൾ ഓമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗിറ്റാറ് വായിക്കുക. നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാടി. നമ്മളത് കഴിഞ്ഞതും ഓം വീണ്ടും തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ തന്നെ കയ്യും കിട്ടി നിന്നു. ഓമ്മളെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാടുകയാണ്. എന്തൊക്കെയോ പറഞ്ഞാൽ ചെക്കൻ്റെ വോയിസ് ഒരു രക്ഷയില്ല. സോങ് കഴിഞ്ഞതും എല്ലാവരും കൂടി കൈയടിച്ച് ഓനെ കുറേ പൊക്കാൻ തുടങ്ങി. ഇപ്പം ആകാശത്തെത്തി കാണും. ആമി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് സൂപ്പർ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളപ്പോഴേക്ക് അജുവിനെ നോക്കിയിരുന്നു. ചാർത്തണ്ടി ഓനെല്ലാവരും കൂടി പോക്കിയപ്പം ഹെൽപ്പ് ചെയ്ത് എന്നെ വന്നു. പിന്നെ അവരെ റിലേറ്റീവ്സ് ആരൊക്കെയോ വന്ന് നമ്മളെ സൗണ്ട് പൊളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെല്ലാത്തിനും ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. കാരിപ്പം കൊരങ്ങൻ ജാടത്തെണ്ടി തെണ്ടി പാക്കരൻ അജു കൊച്ചു കുമ്പളങ്ങ ജസ്റ്റ് എന്നോടൊന്ന് സംസാരിച്ചുടാ തെണ്ടിക്ക് അഹങ്കാരം. നമ്മൾ ഓരോന്ന് ചിന്തിച്ച് എല്ലാവരുടെയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. പെട്ടെന്ന് ബാക്കി നിന്ന് നമ്മളെ ആരോ കൈ പിടിച്ച് വലിച്ചപ്പോഴാണ് നമ്മൾ ചിന്തിച്ച് നടന്നിട്ട് ഏറ്റവും ബാക്കിലാണെന്ന് മനസ്സിലായത്. ഇവിടെ കുറങ്ങ ആഹാ നിയമോൾ കലിപ്പിലാണല്ലോ, ഫുഡ് തീരൂലടി. ഇതാ തണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടോ, നീ എന്നോട് വേണ്ടണ്ട. ഈടിറ്റ് കൊജു ഡി 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 വല്ലാതെ കളിക്കല്ലേ, ഞാൻ അത്രയും നല്ലൊരു പാട്ട് പാടിയിട്ട് നിനക്കെന്നെ അപ്രീഷിയേറ്റ് ചെയ്തൂടെ. ആ പിന്നെ കേട്ടാലും മതി, ബേ പോത്ത് കറന്ന പോലെ. പിന്നെ ഞാനിടക്ക് വെച്ച് പഴയതുകൊണ്ട് കുറച്ചെങ്കിലും നന്നായി. ആ നീ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തോണ്ടാ, ഞാൻ തിരിച്ചൊന്ന് പറയത്തെ. താങ്ക്സ്, വേണോ?
എന്നോട് ചോദിച്ചപ്പോൾ നമ്മൾ ഓനൊന്ന് നോക്കി. അപ്പോൾ ഓൻ ഇളിച്ചു തന്നു, എന്നിട്ട് നമ്മളെ കൈവിട്ടു. വായോ ഫുഡ് തരാം, അല്ലെങ്കിൽ നീ എന്നെ പിടിച്ചു വീങ്ങും. അതിന് നമ്മൾ അവൻ്റെ കയ്യിൽ നോക്കി ഒരു ചവിട്ട് കൊടുത്തു. മുല്ല പിന്നെ ഫുഡടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാനിറങ്ങി. എല്ലാവരുടെ യാത്ര വരെ നിന്നപ്പോഴാണ് ആമി ഓടി വന്നത്. ദീദി എങ്ങോട്ടാ? ദീദി ഇവിടെ നിന്നോ? പോടി പെണ്ണേ, ദീദി കാര്യം പറഞ്ഞതാ. ദേ ഉപ്പച്ചി, ഉപ്പച്ചി പറഞ്ഞതല്ലേ ഇന്ന് ദീദി ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞു ഓൾ പപ്പൻ്റെ അടുത്തേക്ക് ചെന്ന്. ഈ പെണ്ണിത് മോളിന്ന് ഇവിടെ നിന്നു. ഉമ്മയപ്പേന്ന് ആ രാവിലെ വരുമല്ലോ. അതിനെൻ്റെ ഡ്രസ്സ്, ദീദിക്ക് നാളേക്കുള്ള ഡ്രസ്സ് അങ്ങോട്ട് വാങ്ങായ വകയാ, അതോടെ ഇവിടെ റെഡിയാണ്. അതിപ്പോ എന്നാലും ഒരെന്നാലും ഇല്ല, അങ്കിളൊന്ന് പറ എന്നും പറഞ്ഞ് ആമി നമ്മളെ ഉപ്പച്ചീനെ സോപ്പിടാൻ തുടങ്ങി. അവസാനം നമ്മളെ ഇവിടെ നിർത്തി ഉപ്പച്ചിയും ഉമ്മച്ചിയും പോയി. നമ്മളപ്പോഴാകെ ഒരു അവസ്ഥയിലാണ്, ഇവിടെ ഞാൻ എങ്ങനെ നിൽക്കുന്ന റബ്ബേ. അപ്പോഴാണ് അജുവും മറ്റേ നാലെണ്ണവും കൂടി കയറി വന്നത്. ഹലോ, നീ പോയില്ലേ? ദീദി ഇന്നിവിടെയാ. അല്ലോ പൊന്നു മോളെ, കാർട്ടൂൺ കാണുന്ന കുഞ്ഞു കുട്ടിയാ, രാത്രി ഉമ്മച്ചിനാണെന്ന് പറഞ്ഞ് കരയോ? ഇളിച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടത് നമ്മളവനെ ദഹിപ്പിച്ചെന്ന് നോക്കി. അപ്പോഴേക്കും എല്ലാവരും പോയി തുടങ്ങിയിരുന്നു. ഞങ്ങളെല്ലാവരും മുകളിലെ ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആമി അത് പറഞ്ഞത്. അത് കേട്ടത് നമ്മളെ ബോധം പോയില്ലെന്നേ ഉള്ളൂ. എൻ്റെ റബ്ബേ, അടുത്ത പണി തുടരൂ. എന്തായിരിക്കും ആ അടുത്ത പണി? കാത്തിരിക്കാൻ നമുക്ക് എന്താകുമെന്നറിയാനായി. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ലേ? ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാല്ലാ നാളെ രാവിലെ കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.